വിലങ്ങാട ഉരുൾപൊട്ടൽ മേഖലയായ മലയങ്ങാട കുരിശുപള്ളിയിൽ മോഷണം. നേർച്ചപ്പെട്ടി തകർത്താണ് മോഷണം നടന്നത്. നാട്ടുകാരാണ് നേർച്ചപ്പെട്ടി തകർത്ത നിലയിൽ കണ്ടത്. മേഖലയിലുള്ള വീട്ടുകാർ ഉരുൾപൊട്ടലിനെ തുടർന്ന് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഇതിനിടെയാണ് മോഷണം നടന്നത്. രണ്ട് മാസം കൂടുമ്പോഴാണ് നേർച്ചപ്പെട്ടി തുറന്ന് പണമെടുക്കാറുള്ളത്. ഇ കെ വിജയൻ എം എൽ എ സ്ഥലം സന്ദർശിച്ചു. ഞാൻ മലയങ്ങാട് യൂദാശ്രീകയുടെ വീടിന് പള്ളിയുടെ തൊട്ടടുത്തുള്ള ആളാണ്. മുമ്പ് കമ്മിറ്റിക്കാരനായിട്ടിരുന്നുണ്ട്. ഞങ്ങളാണ് ഈ പള്ളിയുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പിന്നെ നോക്കുമ്പോൾ ഇതിൻ്റെ പൂട്ട് പൊളിച്ചതായിട്ട് കണ്ടു. അതിനകത്ത് അവരെ 2 മാസം കൂടുമ്പോൾ തുറക്കും. വലിയ പൈസ വലിയ സംഖ്യകളുള്ളതാണ്. അത് എപ്പോഴാണ് സംഭവിച്ചെങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് ഞങ്ങളിത് കാണുന്നത്. പകലാണോ രാത്രിയാണോ ചെയ്തതെന്ന് അറിയത്തില്ല. ആരാണെന്നും ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല. ഈ പ്രദേശത്തൊരു മനുഷ്യന്മാരില്ല. എല്ലാവരും ക്യാമ്പിലാണ് താമസം ഉണ്ടായിരുന്നത്. വെലങ്ങാട് സെൻറ്റ് ജോൺസ് സ്കൂളിലാണ് താമസമുള്ളത്. അപ്പോൾ ഇവിടെ ആരും ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നവരാണ്. ഇതിനകത്ത് ഇത്ര സംഖ്യ ഉണ്ടെന്നുള്ളത് അറിയുകയും ചെയ്യാം. ആരാണെന്നൊന്നും നമുക്ക് പറയാനാകില്ല. എന്തായാലും ഭയങ്കര ഒരു ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിനൊരു വഴി പരിഹാരം കണ്ടുപിടിക്കണം. അതിന് എല്ലാവരും സഹകരിച്ച് എല്ലാവരും പറ്റുന്ന പോലെ ചെയ്തു തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ്. അതാണ് എൻ്റെ സ്വപ്നം. ആ സ്വപ്നത്തിനൊരു കൂട്ട്, അതാണ് എനിക്ക് വിവാഹം. അതുകൊണ്ട് എനിക്ക് എൻ്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം. വിവാഹം സ്വപ്നം പോലെ. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് നിലമ്പൂർ.